ബോധഹീനന്മാർക്ക് ബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടി രാമായണത്തിൻ്റെ ധർമ്മമാണ്. ശ്രീരാമൻ സീതാ പരിണയത്തിനു പോയി പരീക്ഷണത്തിൽ വിജയിച്ച് പത്നിയുമായി അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിമധ്യത്തിലായിരുന്നു പരശുരാമനും ശ്രീരാമനും മുഖാമുഖം വന്നത്. സ്വതവേ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് രാമൻ്റെ അസാധാരണമായ വിജയവാർത്ത സഹിക്കാനായില്ല. മാർഗമധ്യേ വന്നു നിൽക്കുന്ന പരശുരാമനെ ദശരഥൻ വന്ദിച്ചുവെങ്കിലും അത് ഗൗനിക്കാതെ ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവന തിങ്കൽ എന്ന ചോദ്യത്തോടെ ക്രുദ്ധനായ പരശുരാമൻ ശൈവചാപം മുറിച്ച നീ എൻ്റെ കയ്യിലുള്ള മഹാസാരമായ വൈഷ്ണവചാപമെടുത്ത് പ്രയോഗിക്കണം, എങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടത്തോടെ സംഹരിക്കുന്നതിന് എനിക്ക് മടിയില്ലെന്ന് നീ ധരിച്ചാലും. ക്ഷത്രിയ വംശനാശകനാണ് ഞാൻ, ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്ന് നീ ഓർക്കുക എന്നിങ്ങനെ രാമനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ശാന്തനായി രാമൻ ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കുള്ളതെന്തോന്നു തപോനിധേ, സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു എന്നിങ്ങനെ അങ്ങയെപ്പോലെ പ്രശസ്തരായ മഹാനുഭാവന്മാർ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആരാണ് ആശ്രയമുള്ളത്? ആശ്രമധർമ്മവും കുലധർമ്മവും എങ്ങനെ പാലിക്കാനാവും എന്നിങ്ങനെ വിനീതനായി, ഞാൻ ക്ഷത്രിയകുലത്തിങ്കൽ ജനിച്ചവനാണെങ്കിലും ആയോധന വിദ്യയിൽ സാമർഥ്യമില്ല, ശത്രുമിത്ര ഭേദമോ ഉദാസീന ഭേദമോ എനിക്കില്ല, ശത്രുനാശം വരുത്താൻ ശക്തിയുമില്ല, എങ്കിലും അങ്ങയുടെ നിശ്ചയത്തെ ലംഘിക്കുവാൻ അന്തകാന്തകനായ ശിവന് പോലും കഴിയില്ല, അതുകൊണ്ട് വില്ലിങ്ങു തന്നാലും എനിക്കാകുമെങ്കിൽ ഞാനത് കുലയ്ക്കാം, എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് വെറുപ്പുണ്ടാകരുതേ എന്നും വിനയത്തോടെ പറയുകയാണ്. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം, ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ, മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീടവേണം. സുന്ദരനായ രാമൻ പ്രയാസം കൂടാതെ വില്ലുകുലിച്ചിട്ട് ഒരു ബാണമെയ്തിട്ട് എൻ്റെ ബാണം നിഷ്ഫലമായി വരികയില്ല, അതിനൊരു ലക്ഷ്യം അങ്ങ് കാട്ടിത്തരണമെന്ന് പറഞ്ഞു. ഇതു കേട്ട പരശുരാമൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അടങ്ങി. തൻ്റെ ബാല്യകാലത്ത് ചക്രതീർത്ഥത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ ഉഗ്രമായി തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി, പിതൃഹന്താവായ കാർത്തവീര്യാർജുനനെ വധിച്ച് 21 തവണ ക്ഷത്രിയ വംശത്തെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് ഭൂമണ്ഡലത്തെ കശ്യപനു ദാനം ചെയ്ത് ശാന്തിയോടെയും തപോനിഷ്ഠയോടെയും വസിക്കുക എന്നുപദേശിച്ച വിഷ്ണു ത്രേതായുഗത്തിൽ ദാശരഥിയായി അവതരിക്കുമ്പോൾ അന്ന് തമ്മിൽ കാണുമ്പോൾ എൻ്റെ വൈഷ്ണവ തേജസ് ദാശരഥിയിൽ സമർപ്പിച്ചതിനു ശേഷം പിന്നെയും തപസ്സു ചെയ്ത് ബ്രഹ്മപ്രളയാന്തം വരെ എന്നെ സേവിച്ചുകൊള്ളുക എന്നിങ്ങനെ ആവശ്യപ്പെട്ടു എന്നും, എന്നിലുള്ള വൈഷ്ണവ തേജസ് അങ്ങയിലാക്കുവാനാണ് ഞാൻ വില്ലു തന്നത് എന്നും, സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം, അതായത് സ്വർഗപ്രാപ്തിക്കായി ഞാൻ നേടിയ പുണ്യമെല്ലാം നിന്റെ ബാണത്തിന് ലക്ഷ്യമായി തീരട്ടെ എന്നിങ്ങനെ രാമനെ സ്തുതിച്ച് സന്തുഷ്ടനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകുന്ന പരശുരാമനെയാണ് രാമായണത്തിൽ കാണാനാവുക. ഏത് പ്രതിസന്ധി വന്നാലും പതറാതെ ശാന്തമായി അതിനെ നേരിടണമെന്നും, അഹങ്കാരം കൊണ്ടല്ല വിനയം കൊണ്ടാണ് വിജയം നേടേണ്ടതെന്നും, മനഃശക്തിയുള്ളവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ആവില്ലെന്നുമുള്ള പാഠമാണ് രാമൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്.